മൂവി ട്രാക്കറിൻ്റെ റിവ്യൂ സ്പോട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആഫ്റ്റർ ഏജസ് ആമസോൺ പ്രൈം വീഡിയോസിൽ നിന്ന് നല്ലൊരു ഫിലിം കണ്ടു. ഗൗതം മേനോൻ, സുധാ ഗംഗര, സുഹാസിനി മണിരത്നം, രാജീവ് മേനോൻ, കാർത്തിക് സുബ്ബരാജ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള തമിഴ് ആൻതോളജി ഫിലിം പുത്തം പുതുക്കാലി. അപ്പോൾ ഈ ഒരു ഫിലിം കണ്ടിട്ടുള്ള എൻ്റെ റിവ്യൂയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. വാട്സ്ആപ്പ് വേർഡ് സ്കോട്ട് ആ മൊബൈസ് മാറിൽ ഫ്രം ത്രീ മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. തിരക്കിൻ്റെ ഇടയിൽ ഒരു ഫ്രീ ടൈം തേടി കണ്ടെത്തിയിട്ടാണ് ഇന്നൊരു ഫിലിം കണ്ടത്. നെക്സ്റ്റ് വീഡിയോ എന്ന് വരുമെന്ന് എനിക്ക് വല്ല ഉറപ്പൊന്നുമില്ല. ഓക്കെ, ആമസോൺ പ്രൈമിൻ്റെ എക്സ്ക്ലൂസീവ് റിലീസുകളുടെ അവസ്ഥ ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. കാരണം പറഞ്ഞ് എനിക്കെന്നെ ബോറടിച്ച് തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, സോ ഇതിനിടയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് കാസ്റ്റിങ്ങും ഡയറക്ടേഴ്സിൻ്റെ ലൈനപ്പുമായിട്ട് പുത്തം പുതുക്കാലെ അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാൻ നിന്നില്ല. കാരണം ആമസോൺ പ്രൈമിൻ്റെ ഫിലിമായ കാരണമാണ് അങ്ങനെ പ്രതീക്ഷ കൊടുക്കാണ്ടിരുന്നത്. സോ പുത്തം പുതുക്കാലെ എന്ന ഫിലിം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു ഫിലിം കണ്ടിട്ടുള്ള എൻ്റെ ഓർഡർ തോട്ട്സ് ഞാൻ പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. അഞ്ച് ഡയറക്ടേഴ്സിൻ്റെ അഞ്ച് സ്റ്റോറീസ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ആന്തോളജി ഫിലിമാണ് പുത്തം പുതുക്കാലെ. സുധാ ഗംഗരയുടെ ഇളമൈ ഇതോ ഇതോ, രണ്ട് ലവേഴ്സിൻ്റെ റിയൂണിയൻ പ്രീമിയേഴ്സോടെ വരുന്ന ഇളമൈ ഇതോ ഇതോ, ജി വി എമ്മിൻ്റെ അവറും നാണും അവളും നാണും, ഒരു ഗ്രാൻഡ് ഫാദറിൻ്റെയും ഗ്രാൻഡ് ഡോട്ടറിൻ്റെയും 21 ഡേയ്സ് ഷെയർ ചെയ്യുന്ന സെഗ്മെൻസ് കാണിക്കുന്ന അവറും നാണും അവളും നാണും, സുഹാസിനി മണിരത്നത്തിൻ്റെ കോഫി എനിവൺ, ഒരു ഫാമിലി റിയൂണിയൻ സ്റ്റോറി പറയുന്ന കോഫി എനിവൺ, രാജീവ് മേനോൻ്റെ റിയൂണിയൻ, ഇതും ഒരു റിയൂണിയൻ സ്റ്റോറിയുമായിട്ട് വരുന്നൊരു ഫിലിം തന്നെയാണ്. രണ്ട് ഫ്രണ്ട്സിൻ്റെ കുറേ കാലത്തിന് ശേഷമുള്ള ഒരു റിയൂണിയൻ സ്റ്റോറി പറയുന്ന റിയൂണിയൻ, കാർത്തിക് സുബ്ബരാജിൻ്റെ മിറക്കിൾ, എന്തോ ഒരു മിറക്കിൾ സംഭവിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ സ്റ്റോറി പറയുന്ന മിറക്കിൾ, ഇങ്ങനെ അഞ്ച് ഡിഫറൻറ്റ് സ്റ്റോറീസായിട്ടാണ് ഈ ഫിലിം മുന്നോട്ട് പോകുന്നത്. ഈ ഫിലിമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് തന്നെയാണ്. നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് ഒരു ലൈറ്റ് രീതിയിലുള്ള എക്സിക്യൂഷനുമായിട്ട് ഈ ഫിലിം മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഓരോ സ്റ്റോറിയിലും നല്ല ഫീൽഡ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ കൺവിൻസ് ചെയ്യുക എന്നത് തന്നെയാണ് ഈ ഫിലിമിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം. കാരണം ഒരു ഷോർട്ട് ടൈം കൊണ്ട് അത്രയും രസത്തിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ കുറച്ച് റിസ്ക് ഉണ്ട്. സാധാരണ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിന് വേണ്ടി ഒരു തീം കണ്ടെത്തുക എന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അവിടെയാണ് ഈ ഫിലിമിൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറീസും കാര്യങ്ങളൊക്കെ വരുന്നതും അതിൻ്റെ ഫ്ലോ നഷ്ടപ്പെടാതെ കണ്ടിന്യൂ ചെയ്യുന്നതും പ്രത്യേകിച്ച് നല്ല എൻ്റർടൈൻ ചെയ്ത് കണ്ടിരിക്കാൻ സാധിക്കുന്നത് തന്നെ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. അത്രയും നൈസായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടും ഒരു നല്ല ഫീലോടെ തന്നെ ഈ ഫിലിം കാണാൻ സാധിക്കുന്നുണ്ട്. 25 മിനിറ്റ് അപ്രോക്സിമേറ്റ് ആയി വരുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയിൽ സോങ്സ് കൊണ്ടുവരിക എന്നത് പ്രാക്ടിക്കലി നോക്കുമ്പോൾ ഒരു റോങ് ഓപ്ഷനാണ്. കാരണം ആ സ്പേസിൽ പ്ലോട്ട് ഡെവലപ്മെൻറ്റ് സംഭവിച്ചില്ലെങ്കിൽ മ്യൂസിക് എന്തോരം ഫിലിമിനെ ബാധിച്ചു എന്നത് ഫിലിം കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ഈ ഫിലിമിലോട്ട് കടക്കുമ്പോൾ നല്ല രീതിയിലുള്ള ബീജിയംസ് ഉണ്ട്, അതുപോലെ തന്നെ സോങ്സും ഉണ്ട്. സ്റ്റോറിയുടെ ഒഴുക്കിൻ്റെ ഒപ്പം തന്നെ സഞ്ചരിക്കാൻ സോങ്സിനെ കൊണ്ട് സാധിച്ചത് തന്നെ നല്ലൊരു പോസിറ്റീവ് ഫാക്ടറായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഒരു വിധത്തിൽ പോലും ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ അനായാസം പ്ലോട്ട് ഡെവലപ്മെൻറ്റിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ഈ ഫിലിമിലെ മ്യൂസിക്കിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ മ്യൂസിക്കിൻ്റെ കേസ് പറയുമ്പോൾ ഇളമൈ ഇതോ ഇതോയിൽ ജി വി പ്രകാശ് ചെയ്ത മ്യൂസിക്കും അവരും നാനും അവളും നാനുമിൽ ഗോവിന്ദ് വസന്ത ചെയ്ത മ്യൂസിക്കുമാണ് എനിക്ക് കൂടുതലും ഇഷ്ടമായത്. പിന്നെ ജി വി പ്രകാശിൻ്റെ ടൈറ്റിൽ സോങ്ങിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ശരിയാകത്തില്ല. കാരണം ഒരു രക്ഷമില്ലാത്ത സോങ് എന്നൊക്കെ പറയാം. കാരണം അത്രയും നല്ല രീതിയിലുള്ള ഫീലും കാര്യങ്ങളൊക്കെ ആ ഒരു സോങ് കേട്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരുന്നു. ഈ ഫിലിമിൽ കുറേ അധികം ആർട്ടിസ്റ്റുകളുണ്ട്. ഏതാണ്ട് പ്രധാനമായിട്ട് 17 ആർട്ടിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. പറയുമ്പോൾ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട്. ആൻഡ് പെർഫോമൻസിൻ്റെ കേസ് പറയുമ്പോൾ കുറേ പറയാനുണ്ട്. എന്നാലും എനിക്കിഷ്ടപ്പെട്ട കുറച്ച് പെർഫോമൻസ് പറയാം. എല്ലാവരും മെൻഷൻ ചെയ്യാൻ നിന്ന് കുറേ ടൈം എടുക്കേണ്ടി വരും. ഓക്കെ, ജയറാം, ഉർവശി, കാളിദാസ്, ജയറാം, കല്യാൺ പ്രദർശൻ, ഇളമൈ ഇതോ ഇതോയിലെ കാസ്റ്റാണ്. ജയറാം ആയിട്ട് പഴയ ഒരു എനർജിയിലും കുറച്ച് ചില്ലിങ് ആയിട്ടുള്ള മാനേഴ്സൊക്കെ ആയിട്ട് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഉർവശിയും നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്നു. ഇവരുടെ കെമിസ്ട്രിയും കാണാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. കാളിദാസ് ജയറാമിൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ അഭിനയിക്കാൻ അറിയാഞ്ഞിട്ടില്ല, അതിനൊരു നല്ല ഡയറക്ടർ വേണ്ടി വരും എന്ന് എനിക്ക് മനസ്സിലായി. കല്യാണി പ്രിയദർശൻ്റെ ഒപ്പം വരുമ്പോൾ നല്ലൊരു കെമിസ്ട്രിയും രണ്ടുപേരും പങ്കുവെക്കുന്നുണ്ട്. അവരും നാണും അവളും നാണും എന്ന സ്റ്റോറിയിൽ ഋതു വർമ്മയും MS ഭാസ്കറും കൊള്ളാമായിരുന്നു. ഒരു ഗ്രാൻഡ് ഡോട്ടറും ഗ്രാൻഡ് ഫാദറും തമ്മിലുള്ള മൊമെൻസൊക്കെ അത്ര നന്നായിട്ട് തന്നെ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. ആദ്യമേ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ക്യാമറ, സിനിമാറ്റോഗ്രഫി, ലൈറ്റിംഗ്, എഡിറ്റിംഗ് ഒക്കെയാണ്. പ്രത്യേകിച്ച് കാർത്തിക് സുബ്ബരാജിൻ്റെ മിറക്കളിലോട്ടൊക്കെ കടക്കുമ്പോൾ മിക്ക സെഗ്മെൻസിലും നല്ല കളറായിരുന്നു. പള്ളിപ്പെരുന്നാൾ പോലെ കുറേ കളേഴ്സൊക്കെ കാർത്തിക് സുബ്ബരാജിൻ്റെ ഫിലിംസിലൊക്കെ കാണാൻ പറ്റുമെങ്കിലും വിഷ്വൽസിൻ്റെ കേസിലോട്ട് വരുമ്പോൾ കാർത്തിക് സുബ്ബരാജിൻ്റെ ഫിലിംസിലോട്ടൊക്കെ കടക്കുമ്പോൾ അത് നല്ലൊരു സംഭവമൊക്കെ തരാറുണ്ട്. അത്രയും നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന കുറേ നല്ല വിഷ്വൽസൊക്കെ ഇതിൻ്റെ ഫിലിമിലോട്ട് കടക്കുമ്പോൾ കാണാൻ പറ്റാറുണ്ട്. ഓവറോൾ എല്ലാ സിനിമാറ്റോഗ്രാഫേഴ്സും അവരുടെ വർക്ക് ബെറ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഫിലിമിൽ റൈറ്റിംഗും എനിക്ക്
എനിക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം ഒരു വലിയ സ്റ്റോറി എന്നൊന്നും പറയാനില്ലെങ്കിലും അത്രയും ലിമിറ്റേഷനുള്ള സെറ്റപ്പും ലോക്ക്ഡൗൺ പ്രിമേഴ്സ് ആയതുകൊണ്ടും സിമ്പിളായിട്ടുള്ള അത്രയും നല്ല ലൈഫ് സ്റ്റോറീസാണ് ഈ ഫിലിമിൽ കംപ്ലീറ്റ് കാണിച്ചിട്ടുള്ളതും. പിന്നെ എല്ലാ ഡയറക്ടേഴ്സും അവരുടെ ഭാഗം ക്ലിയർ ആക്കിയിട്ടുണ്ട്, എല്ലാ സ്റ്റോറീസും നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്കിഷ്ടപ്പെട്ട സ്റ്റോറീസ് പറയുകയാണെങ്കിൽ ഇളമൈ ഇതോ ഇതോ അവരും നാനും അവളും നാനുമാണ് എനിക്ക് ഈ ഫിലിമിൽ കൂടുതലും ഇഷ്ടപ്പെട്ടത്. ആമസോൺ പ്രൈമിൻ്റെ ഫിലിമായ കാരണം പേടിക്കേണ്ടതില്ല, സ്ഥിരം എക്സ്പീരിയൻസ് ആയിട്ട് ഈ ഫിലിം ഒരിക്കലും തോന്നത്തില്ല. നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു ബെറ്റർ ഫിലിം തന്നെയാണ് ആമസോൺ പ്രൈമിൻ്റെ പുത്തൻ പുതുക്കാലം. അപ്പോൾ നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.